ഇന്ത്യൻ കസ്റ്റമറെ ബുക്കിംഗ് കിട്ടാത്തതിന്റെ വിഷമത്തില് വന്ന് ടിഗോർ ഇവി എടുക്കുന്നു. ബുക്കിംഗ് കിട്ടോ? കിട്ടോ? ഇറങ്ങിയതാ കോട്ടയത്ത്. അപ്പൊ വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ ഇന്നത്തേക്ക് ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചു. ഇതൊക്കെ തന്നെയാണല്ലോ പണി. ആ വീടിനകത്തൊരു അക്കൗണ്ട് എടുപ്പുണ്ട് അറിയോ? ഈ വീടിനകത്തൊരു അക്കൗണ്ട് എടുപ്പുണ്ട് അറിയോ? നിനക്ക് അക്കൗണ്ട് എന്നാന്നറിയോ? നല്ല സൂപ്പർ വീട്. അത് ഈ വീട്ടിലാണ് അക്കൗണ്ട് എടുത്തത്. എന്റെ ഓ ശരിയാണെങ്കിൽ അത് V6. ആ പോട്ടെ പോട്ടെ, ഇനി അതിന് നേരെ തെറി വിളിക്കും. താങ്കൾക്ക് എന്നാ പറയാനുള്ളത്? എല്ലാ ദിവസവും ഓടിക്കുന്ന വണ്ടി ആയിട്ട് അതിനകത്തൊരു ഇമ്പ്രഷൻ ഇല്ലേ? ഇമ്പ്രഷനൊക്കെ ഉണ്ട്, വണ്ടി നല്ല വണ്ടിയാണ്. അത്യാവശ്യം ഒരു എന്താ പറയാ, ഇപ്പോഴത്തെ ഒരു പെട്രോൾ വിലക്കൊക്കെ അനുസരിച്ച് ഒരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെഹിക്കിളാണ്. ഈ വി സെഗ്മെന്റിൽ അത്യാവശ്യം പ്രൈസ് ഏറ്റവും സ്റ്റാർട്ടിങ് റേഞ്ച് ഇതായിരിക്കും ഈ വിയിൽ. പിന്നെ ഒരു സിറ്റി യൂസ് കാറാണ്, ഹാൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം സ്ഥലം പിക്കപ്പും കാര്യങ്ങളും ബഡ്ജറ്റ് അനുസരിച്ചാണ്. വലിയ വലിയ പ്രൈസിലേക്കൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ടിഗോർ തന്നെ ധാരാളമാണ്. നമുക്ക് കോസ്റ്റ് നമ്മുടെ ഫ്യൂവലിന്റെ ഇതും കുറഞ്ഞു കിട്ടും എന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ പോകും. പിന്നെ അതല്ല, ചിലർക്ക് എക്സ് യു വി കാറ്റഗറിയിലേക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എക്സോൺ എടുക്കാം. അതെ, എനിക്ക് എൻ്റെ ബാക്ക് സീറ്റ് കുറച്ച് ഇഷ്ടമാണ്. പക്ഷെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ് ടിഗോർ ഇവിയുടെ. എങ്കിലും വണ്ടി സ്റ്റേബിളാണ് അല്ലേ? നമ്മൾ കോർണർ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റേബിളാണ്. ഇപ്പം സസ്പെൻഷൻ ഒത്തിരി സോഫ്റ്റായി കഴിഞ്ഞാലും കോർണർ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരും. സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ട്, കൺട്രോളുമാണ് വണ്ടി. പവർ ഉണ്ടോ? പക്ഷെ ഇതിന്റെ സ്പോട്ട് അടിപൊളി സ്പോട്ടല്ലേ? ഇപ്പൊ നെക്സോണിന്റെ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമസത്വല്ലേ ശരിക്കും പറഞ്ഞു? ഇതിന്റെ സ്പോട്ട് ഭയങ്കര സുഖാ, കേറി പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. മറ്റാണ് വീൽ സ്പിൻ ഒക്കെ ചെയ്തിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് കയറി പോകുന്നത് ശരിക്കും പറഞ്ഞു. നെക്സോൺ, അതെ അതെ, ശരിയാണ്. ഇത് ശരിക്കും കോട്ടയം കഞ്ഞിക്കുഴി ഏരിയയാണ്. കഞ്ഞിക്കുഴി ഇങ്ങോട്ട് കളത്തിപ്പടി, ഇതാണ് നമ്മുടെ കഞ്ഞിക്കുഴി. നമ്മള് കളത്തിപ്പടിക്ക് പോവാണ് ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടിട്ട്. അതും എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു സാറ് വീഡിയോ കണ്ടെന്നെ വിളിച്ചാണ്. യെസ്, നമ്മൾ കസ്റ്റമറൊന്നും വീഡിയോ കാണിക്കത്തില്ല, അവരുടെ പ്രൈവസി ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കുള്ള ഓരോ കാഴ്ചയും കാണിച്ചോണ്ടിരിക്കേ. സിട്രൻ, എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ് വണ്ടി ആണോ? നല്ല വിലയുണ്ട് വണ്ടിക്ക്. 43 ലക്ഷം, 45 ലക്ഷം രണ്ട് വിലയുണ്ട്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ കാറാന്ന്. ആ കമ്പനി കംഫർട്ടബിൾ കംഫർട്ടാണ് അവർ കൂടുതൽ ഉദ്ദേശിക്കുന്നത് ആ വണ്ടിയില്. നല്ല സസ്പെൻഷൻ, നല്ല യാത്രാസുഖം, അതൊക്കെയാണ് കൂടുതലും. ഡീസന്റ് സ്പേസ് ഉണ്ട്. ഡീസന്റ് സ്പേസ് ഇല്ല, എടുപ്പിച്ചാണോ? കമന്റ് കിട്ടാനുള്ള വഴിയുണ്ട് എല്ലാത്തിനും. അത് കുഴപ്പമില്ല, കിടക്കട്ടെ. ഇവിടെ നല്ല ചിപ്സ് കിട്ടും കേട്ടോ, വറുത്ത് ബാർബിക്യൂ. ഇവിടെ പോയി ബിരിയാണി കഴിക്കുന്ന, അതെ, വീഡിയോയിലെ കണ്ടന്റ് ഒന്നും ബാർബിക്യൂ ഒക്കെ. ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലടാ. ഇവിടുത്തെ മന്തി നല്ല മന്തി, ഇവിടുത്തെ അൾട്രാസിയിലെ മന്തി. തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് അല്ലേ പഴയതിനെക്കാട്ടിലും? വണ്ടിയിൽ 68% ആയിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ആകുമ്പോൾ പേഴ്സൻ്റേജ് നോക്കുന്നില്ല, കസ്റ്റമർ കൊണ്ട് കൊടുക്കത്തേ ഉള്ളൂ. അങ്ങനെയൊക്കെ സംഭവം. നമ്മൾ കസ്റ്റമറെ വീട്ടിലോട്ട് ഏതാണ്ട് എത്താറായി. പിന്നെ പിന്നെ അപ്പൊ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞു. അപ്പം നിനക്ക് മനോരമയിലും
എനിക്കിവിടെ കഞ്ഞിക്കുഴി അകത്തായിരുന്നു ടെസ്റ്റ് ഡ്രൈവ്. എടാ കസ്റ്റമർ എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കസ്റ്റമർ ആദ്യമായിട്ടാണ് ഇ വി ഓടിക്കുന്നത്. കസ്റ്റമറെ എങ്ങനെ ഉണ്ടായിരുന്നു? കസ്റ്റമറെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഫസ്റ്റ് ടൈം ഇവി അടിച്ചപ്പോഴത്തേക്കും? നീ തള്ളി മറക്കുകയാണോ? അല്ല, ആള് നെക്സോൺ വേണമെന്നാണ് പറഞ്ഞ്. നെക്സോൺ നെക്സോൺ ആദ്യം മതി. നെക്സോണ് കുറച്ച് വലുപ്പം കൂടുതലുണ്ടല്ലോ. അപ്പം ടിഗോർ ഇ വി ആണെങ്കിൽ കുറച്ച് വലുപ്പം കുറവായതുകൊണ്ട് അതിന് യാത്രാസുഖം കുറവായിരിക്കും. പക്ഷെ ഈ യാത്രാസുഖത്തിനെ കാണുള്ളു, ഈ വണ്ടിക്കത്ത് കയറിയിട്ട് ആ ഒരു സൈലൻസും അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ഇതില്ലല്ലോ. ഈ സൈലൻറ്റും ഈ സൈലൻസും ഇത്രയും പവറും കൂടെ ആകുമ്പോഴത്തേക്കും ആൾക്കാർ എക്സൈറ്റ്മെന്റ് വരെ കൂടുതലല്ലേ? അല്ലേ ഫീൽ ചെയ്തായിരുന്നു ഒരു ക്രറ്റ ഓടിച്ചോണ്ടിരിക്കുന്ന ഒരാളാ. അടിപൊളി സംഭവമായിരുന്നു ശരിക്കും പറഞ്ഞ. എനിക്കൊന്ന് ഇന്ന് വൈകുന്നേരത്തേക്ക് തന്നെ അത് ബുക്ക് ചെയ്യും അല്ലേ? പക്ഷെ ആൾക്ക് ആ കറക്റ്റ് പെട്രോൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. എനിക്കൊന്ന് 10 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഒരു സംഭവം ആ ഫിഗർ 10 കിലോമീറ്റർ ഉള്ള മൈലേജ്. പുള്ളിക്കാരൻ പറഞ്ഞത് 30,000 രൂപയുടെ ഫ്യൂൽ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 30,000 രൂപയുടെ ഫ്യൂൽ അല്ലേ ഇതിന്? ഇന്നലെ അടിക്കുന്നില്ലെന്നുള്ള ഇന്ന് പുള്ളി അടിച്ചടിച്ച് മടുത്തെന്ന് തോന്നുന്നു ഫ്യൂവൽ അടിച്ച്. എന്താ പിന്നെ ഞാൻ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു എന്നാ 1 മാസം കൊണ്ട് കിട്ടുമോ? അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. അണ്ടർഗ്രൗണ്ട് പാസ്വേ അല്ലേ അങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ ഈ ഇപ്പം എല്ലാരും തന്നെ ഇ വി ഓടിച്ചു കാണത്തില്ല, എല്ലാവരും തന്നെ ഇ വി ഓടിച്ചൊരു എക്സ്പീരിയൻസോ അങ്ങനെ സംഭവം കാണത്തില്ല. അപ്പൊ ആ ഫസ്റ്റ് ടൈം ഇ വി ഓടിക്കുമ്പോഴത്തേക്ക് ഒത്തിരി പതുക്കെ പോടാ. ഫസ്റ്റ് ടൈം ഇ വി ഓടിക്കുമ്പോഴത്തേക്കുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതൊരു ചില ആൾക്കാരുടെ മുഖത്ത് അത് കിട്ടത്തുള്ളൂ. ചില ആൾക്കാർ പറഞ്ഞു ഞാനിതൊക്കെ എപ്പോഴും കാണുന്നതെന്നുള്ളൊരു ഫീലിങ്ങിനുള്ള ആൾക്കാർ മിക്കപ്പോഴും. അപ്പൊ ചില ആൾക്കാർ ഈ ഫസ്റ്റ് ടൈം ഈ കാർ ഓടിക്കുമ്പോഴത്തേക്കും അതിന്റെ സൈലൻസും അതിന്റെ ഫീലും ഒക്കെ ഭയങ്കര രസമാണ്. നല്ല നല്ല മഴയത്തൊക്കെ നല്ല നല്ലൊരു പാട്ട് ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇട്ടുകൊണ്ട് ഈ വിയർ പോകാൻ ഭയങ്കര സുഖമാണ് ശരിക്കും പറഞ്ഞ. വണ്ടി കാണിക്കാൻ പറ്റുള്ളൂ, നല്ലൊരു വണ്ടി തന്നെയായിരുന്നു. അപ്പം അപ്പൊ അത് അതൊക്കെയാണ് കസ്റ്റമർ മൊത്തം നമുക്ക് കിട്ടിയത്. അപ്പം എന്തായാലും അതിൽ നിന്നൊരു ബുക്കിംഗ് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. യെസ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പം ഇന്ന് നിതിനായിരുന്നു നമ്മുടെ കൂടെ വന്ന്. നിതിന് ഏറ്റുമാനൂർ ഷോറൂമിലുള്ളതാണ്. അപ്പം കോട്ടയം ഏറ്റുമാനൂർ ഷോറൂമിൻ്റെ ഭാഗത്തൂടെ എല്ലാം പോകുന്നുണ്ടെങ്കിൽ നിതിനായിട്ട് കോണ്ടാക്ട് ചെയ്യാം. നിതിൻ അവിടുത്തെ കൺസൾട്ടന്റ് ആണ്. ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഓക്കെ ബൈ. ഇടയിൽ വന്നിട്ട് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് കയറിയതാ. നമുക്ക് ഷോറൂമിൽ പോകാം.